ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്യമായി സ്വാഗതം. ഞാനിപ്പോഴത് പാലക്കാട് വടക്കന്തറ തട്ടാന്തറ യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഉള്ളത്. ഞാൻ ആദ്യം പരിചയപ്പെടുത്താണ് 7 സീറ്റർ അടിപൊളി വണ്ടിയാണ്, ടാറ്റയുടെ ആര്യയാണ്. ടാറ്റ അടിപൊളി വണ്ടി, ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഒന്ന് പറയുക, ഫുൾ ഓപ്ഷൻ കസ്റ്റമർ അലൈസ് എല്ലാം ചെയ്ത് അടിപൊളി വണ്ടിയാക്കി തന്നെ ഈ വണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് 7 സീറ്റർ ആണ് ഇത്. 100,000 താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അലൈസ് ഉള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് വീഡിയോസ് നോക്കി തരാം. 5 ടയർ പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇൻറ്റീരിയൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും അടിപൊളിയായിട്ട് ഇൻറ്റീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് 7 സീറ്റർ വണ്ടിയാണ്. ഇതിൻ്റെ മൈലേജ് ഒരു 10-22 അടുത്ത് മൈലേജും കിട്ടും. 2012 അല്ലേ, 2012 മോഡൽ, 2012 മോഡൽ. ഇതിൽ നമുക്ക് ലോണും ചെയ്യാം. ലോണും നമുക്കൊരു ഒരു 200,000 അടുത്ത് ചെയ്യാം. ഇതിൻ്റെ വില പറഞ്ഞത് 290,000 രൂപയാണ്, നെഗോഷ്യബിൾ റേറ്റ് ആണ്. പിന്നെ പ്രത്യേകിച്ച് ടാറ്റ ആര്യനെ കുറിച്ച് കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല മൈലേജ്, 10-20 അടുത്ത് മൈലേജ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് 7 സീറ്റർ വണ്ടിയുമാണ്. പിന്നെ വലിയൊരു വലിയൊരു വണ്ടി തന്നെയാണ് ഈ വണ്ടി. കാണാൻ തന്നെ നിങ്ങൾക്ക് വീഡിയോ തന്നെ മനസ്സിലാവും. പിന്നെ ഇൻറ്റീരിയലൊക്കെ നോക്കി തരും. എൽ സി ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 100,000 മേലെ ഓടിയിട്ടുണ്ട് വണ്ടി. നമുക്കിതിൽ ലോണും ചെയ്യാൻ പറ്റും. 290,000 രൂപയാണ് ഈ വണ്ടിൻ്റെ വില പറയുന്നത്. അത്യാവശ്യം നല്ല ലുക്കാണ്. നിങ്ങൾക്ക് വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും. ടയേഴ്സ് എല്ലാം പുത്തൻ ടയേഴ്സ് തന്നെ ഇട്ടിരിക്കുന്നത് വണ്ടി. അടുത്ത വണ്ടി പരിചയപ്പെടുത്തരാൻ വന്നത് എർട്ടിഗയാണ്. 7 സീറ്റർ വണ്ടിയുള്ള അടിപൊളി എർട്ടിഗ, 2013 രജിസ്ട്രേഷനിൽ വരുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് VDI ഓപ്ഷനാണ്, ഡീസൽ വേരിയൻ്റ് ആണ്. ഇതിന് എർട്ടിഗിൻ്റെ പ്രത്യേകിച്ച് പറയാം, 22-24 കിലോമീറ്ററിൻ്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടി തന്നെയാണ്. ഇത് വന്നിട്ട് വില പറയുന്നത് 475,000 രൂപയാണ്. പിന്നെ പ്രത്യേകിച്ച് നമുക്കൊരു 90% അടുത്ത് നമുക്ക് ലോണും ചെയ്യാം. 2013 രജിസ്ട്രേഷനാണ്, ഇത് വില പറയുന്നത് 475,000, നെഗോഷ്യബിൾ ആണ്. പിന്നെ പ്രത്യേകിച്ച് ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 80% ടയേഴ്സ് ഉണ്ട്. വണ്ടി നല്ല വൃത്തിയൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. സീറ്റൊക്കെ പുതിയ കുഷീനൊക്കെ, ലെതർ കുഷീനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കിലോമീറ്റർ ഒന്നിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. വണ്ടി പിന്നെ പ്രത്യേകിച്ച് ഒന്നിൻ്റെ താഴെ ഓടിയിട്ടുള്ളൂ വണ്ടി. ഫുൾ ഓപ്ഷൻ VDI വരുന്ന, ഡീസലാണ് വരുന്നത്. VDI അലൈസ് ഉണ്ടല്ലോ, ബാക്കി എല്ലാ ഓപ്ഷനും ഉണ്ട്. എൽ സി ഡി ഉണ്ടാവില്ല അല്ലേ. റിവേഴ്സ് ക്യാമറ, മറ്റുള്ള സംഭവങ്ങൾ, സെൻസർ എല്ലാം ഉണ്ട്. അടിപൊളി വണ്ടി തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാം, വണ്ടി വൃത്തിയാക്കി തന്നെ കസ്റ്റമർ വെച്ചിട്ടുണ്ട്. വണ്ടി ടയേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ 80%ത്തിനടുത്ത് ടയേഴ്സ് ഉണ്ട്. വണ്ടി കാണാൻ തന്നെ നല്ല ലുക്ക് തന്നെ ഉണ്ട് വണ്ടി. ഇൻറ്റീരിയൽ നോക്കിയത് അറിയാം, പുതിയ ലെതർ സീറ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കി തന്നെ വണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എർട്ടിഗയെ കുറിച്ച് കസ്റ്റമേഴ്സിന് പറയേണ്ട ആവശ്യമില്ല, നല്ല മൈലേജ്. പിന്നെ VDIനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും നല്ല മൈലേജ്, 10-20 അടുത്ത് കിലോമീറ്റർ മൈലേജ് കിട്ടും. പിന്നെ 7 സീറ്റർ വണ്ടിയാണ്, യാത്രയും പറ്റിയ മാരുതിയുടെ ചെറിയ ബഡ്ജറ്റിലുള്ള 7 സീറ്റർ അടിപൊളി വണ്ടി തന്നെയാണ്. ഇതിൻ്റെ വില പറഞ്ഞത് 475,000, നെഗോഷ്യബിൾ ആണ്. പിന്നെ പ്രത്യേകിച്ച് നമുക്കും ഇതും 85%ൻ്റെ അടുത്ത് ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത മാരുതിയുടെ CS ആണ്, അടിപൊളി വണ്ടിയാണ്. VDI ഓപ്ഷനിൽ വരുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് ഇത് ഹൈബ്രിഡ് വണ്ടിയാണ്, 2015 രജിസ്ട്രേഷനിൽ വരുന്നതാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി തന്നെയാണ്, അടിപൊളി വണ്ടി. VDI ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് പറയുക, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫോട്ടോ പവർ വിൻഡോ ഉണ്ടാവും, AC പവർ സ്റ്റിയറിംഗ് ഉള്ള അടിപൊളി വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഒന്ന് പറയുക, ഹൈബ്രിഡ് വണ്ടിയാണ്. ഹൈബ്രിഡ് വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നല്ല മൈലേജ് കിട്ടും. നല്ല മൈലേജ് പറഞ്ഞാൽ ഒരു 25 അടുത്ത് മൈലേജ് കിട്ടും. ഡീസലാണ്, VDI ഓപ്ഷനാണ്, ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ്. 100,000 താഴെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2015 രജിസ്ട്രേഷൻ. ഇതിന് നമുക്ക് ലോണും നമുക്ക് ഇതേമാതിരി 400,000 അടുത്ത് ലോൺ ചെയ്യുക. 100,000 രൂപ വേണ്ടി നമുക്ക് ഈ വണ്ടി എടുക്കാം. 100,000 താഴെ കിലോമീറ്റർ ഓടിയ അടിപൊളി മാരുതിയുടെ CS ആണ്. CS ഫുൾ ഓപ്ഷൻ അലൈസ് ഒക്കെ ചെയ്ത് കട്ടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ 80% ടയേഴ്സും ഉണ്ട്. പ്രത്യേകിച്ച് നല്ല ലുക്ക് തന്നെ വണ്ടി. ചെറിയ കംപ്ലയിൻറ്റോ അങ്ങനെ വലിയ സ്ക്രാച്ചസോ അങ്ങനെയൊന്നും ഇല്ല. വണ്ടി കാണാൻ നല്ല അടിപൊളി വണ്ടി തന്നെ. 100,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. ഇതിൽ രജിസ്ട്രേഷൻ വന്ന് KL7 ആണ്. ഇത് പ്രത്യേകിച്ച് ഹൈബ്രിഡ് വണ്ടിയാണ്. നമുക്ക് 400,000 ലോണും ചെയ്യാം. അടുത്തൊരു ക്യുഡാണ്, 2016 മോഡല്, 90,000 അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. പക്ഷേ പ്രത്യേകിച്ച് നോക്കാൻ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. നന്നായി വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. 90,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് പറയുന്നത് 245,000 രൂപയാണ്, നെഗോഷ്യബിൾ റേറ്റ് ആണ്. പിന്നെ പ്രത്യേകിച്ച് ലോൺ സൗകര്യം നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടിൻ്റെ അടുത്ത് ലോണും ചെയ്യാം. 45,000 നമുക്ക് ക്യുഡ് സ്വന്തമാക്കാം. പ്രത്യേകിച്ച് ഒന്ന് പറയുക, 5 ടയേഴ്സ് പുത്തൻ തന്നെ ഇട്ടിട്ടുണ്ട്. വീല് നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം, വണ്ടി വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ക്യുഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. 18 കിലോമീറ്ററിൻ്റെ അടുത്ത് മൈലേജ് കിട്ടും. നല്ല യാത്രയും പറ്റിയ സുഖമാണ്. ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ഫാമിലിക്ക് ചെറിയൊരു യാത്രയ്ക്കൊക്കെ പോകാൻ പറ്റിയ വണ്ടി തന്നെയാണ് ക്യുഡ്. ക്യുഡിനെ കുറിച്ച് നല്ല സെയിൽസ് ഉള്ള വണ്ടി തന്നെ. ഇപ്പോൾ മാർക്കറ്റിൽ നല്ല സെയിൽസ് ഉള്ള വണ്ടി തന്നെ ക്യുഡ്. ഇതിന് സീറ്റും അത്യാവശ്യം എല്ലാം വൃത്തിയാക്കി തന്നെ ഇവർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില പറയുന്നത് 245,000 രൂപയാണ്. 2016 മോഡൽ, ഫുൾ ഓപ്ഷൻ RXL പറയുന്ന മോഡലാണ് ഇത് വന്നിരിക്കുന്നത്. ഇൻറ്റീരിയലൊക്കെ നോക്കി തന്നെ അറിയാം, അത്യാവശ്യം നല്ല LCD ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ്. സീറ്റൊക്കെ നോക്കി തരും, അതേ ഒരു ഒറിജിനാലിറ്റി പോയിട്ടേ ഇല്ല വണ്ടിൻ്റെ. ഇതിൻ്റെ 90%ൻ്റെ താഴെ ഓടിയിട്ടുള്ള വണ്ടി. ഇതിന് KL 54 രജിസ്ട്രേഷനാണ് വരുന്നത്.
വണ്ടി 2,45,000 നെഗോഷ്യബിൾ റേറ്റ് ആണ്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് 2,00,000 ലോണും ചെയ്യാം. 45,000 രൂപയുടെ നമുക്ക് ഈ കുട്ട് നമുക്ക് സ്വന്തമാക്കാം. അടുത്തത് ഹുണ്ടായുടെ ഇയോൺ എറാ പ്ലസ് ആണ്. ഇത് അടിപൊളി 2014 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം 100,000 താഴെ ഒരു 60,000-70,000 അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ വില പറയുന്നത് 195,000 രൂപ. 2014 മോഡൽ ഇയോൺ എറാ പ്ലസ് ഫുൾ ഓപ്ഷൻ വരുന്ന മിഡിൽ ഓപ്ഷനാണ്. ഡബിൾ ഡോർ പവർ വിൻഡോ ഉണ്ടാവും. പിന്നെ അത്യാവശ്യം ഇൻറ്റീരിയലൊക്കെ നോക്കി തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല വൃത്തിയാക്കി തന്നെ വണ്ടി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ സ്ക്രാച്ചസൊക്കെ എല്ലാം ക്ലീനായി വൃത്തിയാക്കി തന്നെ സർവീസ് ചെയ്തിട്ട് തന്നെ വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ടയേഴ്സ് നോക്കുകയാണെങ്കിലും 100% ടയേഴ്സ് ഉണ്ട്. വണ്ടി വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്നും നോക്കാനില്ല. എല്ലാ പണിയും കഴിച്ചിട്ട് തന്നെയാണ് വണ്ടി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വില പറയുന്നത് 195,000 രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. പിന്നെ പ്രത്യേകിച്ച് പറയാം, പിന്നെ ലോണും അത്യാവശ്യം ഒരു 1,00,000 അടുത്ത് ലോണും ചെയ്യാൻ പറ്റും. 2014 ആയതുകൊണ്ട് ഒരു 1,50,000 പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ഒരു 1,50,000 അടുത്ത് നമുക്ക് ലോണും ചെയ്യാം. നമുക്കൊരു 40,000-45,000 രൂപേൻ്റെയും നമുക്ക് ഇയോൺ സ്വന്തമാക്കാം. പിന്നെ പ്രത്യേകിച്ച് അതിനൊരു 18-20 കിലോമീറ്റർ മൈലേജ് കിട്ടും പെട്രോളിൽ. എറാ പ്ലസ് നല്ലൊരു മൈലേജ് കിട്ടുന്ന വണ്ടി തന്നെ. വണ്ടി നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം നല്ല കളർ തന്നെയാണ്. അടുത്തത് 2011 എറ്റിയോസ് ആണ്. അടിപൊളി വണ്ടി തന്നെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തരാമത്. 2011 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി തന്നെ. 1,00,000-1,00,000 കിലോമീറ്റർ ഓടിയിട്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 2011 മോഡൽ വണ്ടി. ഇതിൻ്റെ വില പറയുന്നത് 3,10,000 രൂപയാണ്. ഇതിന് പ്രത്യേകിച്ച് പറയാം, ടയേഴ്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഫുൾ ഓപ്ഷനിലല്ല, മിഡിൽ ഓപ്ഷനിൽ വരുന്ന വണ്ടി തന്നെയാണ്. മിഡിൽ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. പക്ഷേ പ്രത്യേകിച്ച് പറയുക, നല്ല മൈല് 10-20 കിലോമീറ്റർ മൈലേ വരുന്ന വണ്ടി തന്നെയാണ്. സീറ്റ് അത്യാവശ്യം നല്ല സീറ്റൊക്കെ കുഷീനൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. LCD അതേമാതിരി തന്നെ എല്ലാം ഉണ്ട് വണ്ടിയിൽ. ഫോർ ഡോർ പവർ വിൻഡോ വരും. പിന്നെ പ്രത്യേകിച്ച് സ്റ്റീരിയോ എല്ലാം LCD ആണ് വരുന്നത്. 2011 രജിസ്ട്രേഷനിൽ വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് നമുക്ക് ലോണും ഇതേമാരി 2,50,000 അടുത്ത് ലോൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വില പറയുന്നത് 3,10,000 രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. പ്രത്യേകിച്ച് വണ്ടി അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. സ്ക്രാച്ചസും അങ്ങനെയൊന്നുമില്ല. ടയേഴ്സും അത്യാവശ്യം 70% ടയേഴ്സ് ഉണ്ട്. വണ്ടി കാണാനും അത്യാവശ്യം കുഴപ്പമില്ല. നല്ല കളർ തന്നെ. ടൊയോറ്റയിൽ അത്യാവശ്യം നല്ല കളറുള്ള നല്ല സെയിൽസുള്ള വണ്ടി തന്നെ. കളർ തന്നെയാണ് ഈ വണ്ടി. ഫാൻസി 38-48 ഫാൻസി നമ്പറുമാണ് വണ്ടി വില. ഇത് വില പറഞ്ഞത് 3,10,000. നെഗോഷ്യബിൾ റേറ്റ് ആണ്. അത്യാവശ്യം ചെറിയൊരു വില അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന വണ്ടി. 1,00,000 താഴെ ഓടിയിട്ടുണ്ട് വണ്ടി. നമുക്ക് ലോണും അതേമാതിരി 80% ലോൺ ചെയ്യാം. 2011 ഒരു 2,50,000 അടുത്ത് ലോണും ചെയ്യാൻ പറ്റും. നമുക്കൊരു 60,000 രൂപയിൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കണം. അടുത്ത് സ്വിഫ്റ്റ് ആണ്. 2017 മോഡൽ സ്വിഫ്റ്റ്. ഈ ഫുൾ ഓപ്ഷൻ വരുന്നത് LXi വരുന്ന പെട്രോൾ വേരിയൻ്റ് വരുന്നതാണ്. ഫുൾ ഓപ്ഷനിൽ വരുന്ന അലൈസൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ചിറ്റൂർ KL70C ചിറ്റൂർ രജിസ്ട്രേഷൻ വരുന്ന. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ വെറും 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവൽ ഒറിജിനൽ കിലോമീറ്റർ 58,000 കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റ് LXi ഫുൾ ഓപ്ഷൻ. എയർ ബാഗ് ഉണ്ട്, ഫുൾ ഓപ്ഷൻ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് LCD ഒക്കെ ചെയ്ത് അടിപൊളി ബ്രാൻഡഡ് LCD ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും അടിപൊളിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. വെറും 58,000 കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റ് LXi ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടി തന്നെയാണ്. അലേസ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് നോക്കി, ടയേഴ്സ് എല്ലാം 100% ടയേഴ്സ് ഉണ്ട്. ഇതിൻ്റെ വില പറയുന്നത് 4,85,000 രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. പിന്നെ പ്രത്യേകിച്ച് നമുക്കിത് 4,00,000 അടുത്ത് ലോണും ചെയ്യാൻ പറ്റും. വെറും സ്വിഫ്റ്റ് 58,000 കിലോമീറ്ററോടെ സ്വിഫ്റ്റ് ആണ്. സ്ഥലപരിമിതി കൊണ്ടാണ് നമുക്കത് ഫുൾ വീഡിയോസ് എടുക്കാൻ പറ്റുന്നത്. കാരണം സ്പേസ് അത്രയും ചെറുതായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റേണ്ടത്. അടിപൊളി വണ്ടിയാണ്. അടിപൊളിയാക്കി തന്നെ വണ്ടി കാണാൻ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അടിപൊളി അലൈസൊക്കെ ഇട്ട് പുതിയ അലൈസൊക്കെ ഇട്ട് അടിപൊളിയാക്കി തന്നെ വണ്ടി വെച്ചിട്ടുണ്ട്. ഒരു സ്ക്രാച്ചസോ അങ്ങനെയൊന്നും ഇല്ല വണ്ടിയിൽ. നമ്മൾ കള്ളം പറയെല്ലാം നിങ്ങൾക്ക് വീഡിയോസ് നോക്കി തന്നെ അറിയും അടിപൊളി വണ്ടി തന്നെയാണ്. എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ് ഇവിടെ. അടിപൊളി വണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു 58,000 കിലോമീറ്ററോടെ സ്വിഫ്റ്റ് LXi 4,85,000 രൂപയാണ് വണ്ടീൻ്റെ വില പറയുന്നത്. അടുത്ത് സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് 2009 മോഡല്. VDIയിൽ വരുന്ന ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. പിന്നെ പ്രത്യേകിച്ച് അലൈസൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഈ വണ്ടി. LCD വിത്ത് റിവേഴ്സ് ക്യാമറ അടിപൊളി വണ്ടി തന്നെ നമുക്ക് ഈ വണ്ടി ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് നോക്കി തന്നെ അറിയാം നല്ല വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓണർഷിപ്പ് പറഞ്ഞിട്ട് 4,ാമത്തെ ഓണർഷിപ്പാണ്. ഇത് 1,00,000 മേലെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ വില പറഞ്ഞിട്ട് 2,10,000 രൂപയാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്ന് പറയുക, നമുക്കിത് ലോണൊന്നും കിട്ടാൻ റയറാണ്. ലോണ് കിട്ടിയ ചാൻസ് കുറവാണ്. പിന്നെ വീഡിയോസ് നോക്കിത്തന്നെ ഫുൾ ഓപ്ഷൻ LCD ഒക്കെ ചെയ്ത് അടിപൊളി റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ് ലെതർ സീറ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഓണർഷിപ്പ് പറഞ്ഞാൽ 2009 മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഓണർഷിപ്പ് 4,ാമത്തെ ഓണർഷിപ്പാണ്. ഇതിന് പ്രത്യേകിച്ച് 2,10,000 രൂപയാണ് വണ്ടിൻ്റെ വില പറയുന്നത്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. KL58 രജിസ്ട്രേഷൻ വരുന്നതാണ് വണ്ടി. ചെറിയ എല്ലാ പണിയും കഴിച്ച് വൃത്തിയാക്കി അടിപൊളിയായി തരുന്ന വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ടയേഴ്സ് നോക്കി തന്നെ ടയേഴ്സ് പുത്തൻ ടയേഴ്സ് തന്നെ ഇട്ടിരിക്കുന്നത്. ബാക്കിൽ രണ്ടും പുതിയ ടയർ തന്നെയാണ്.
പിന്നെ വീഡിയോസ് നോക്കിയാൽ അടിപൊളി വണ്ടി, നല്ല കാണാൻ. പിന്നെ സ്വിഫ്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഫുൾ ഓപ്ഷൻ വരുന്നതാണ്. ഐ ഓപ്ഷനിൽ വരുന്ന വണ്ടി തന്നെയാണ്, ഫുൾ ഓപ്ഷനിൽ വരുന്ന അടിപൊളി വണ്ടി തന്നെയാണ്. 2,10,000 രൂപ വണ്ടീൻ്റെ വില പറയുന്നത്. ഇഷ്ടപ്പെടുന്നവരെങ്കിലും പിന്നെ പ്രത്യേകിച്ച് ഒന്ന് പറയുക, നമുക്ക് ഇനിയും വണ്ടി ഷോറൂമിൽ വരാണ്ട് അടിപൊളി വണ്ടികൾ വരാണ്ട് നമുക്ക് രണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടിപൊളി ചെയ്യാൻ പറ്റും. കാരണം നല്ല വണ്ടികൾ ഇനിയും വരാനുണ്ട്, 7-സീറ്റർ വണ്ടികൾ, ഒരുപാട് വണ്ടികൾ നമുക്ക് ഇനി കാണിക്കാനുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ഒന്ന് പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ, സി യു.